പ്രഭാതവന്ദനം. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ, രണ്ട് ദിന വൃത്താന്തങ്ങൾ, മൂന്ന്, യോവേൽ 1-3 വരെ, യോഹന്നാൻ 11:1-16 വരെ, വെളിപ്പാട് 6:1-17 വരെ, ലാസർ ദീനം പിടിച്ച് മരിക്കാറായി കിടക്കുകയാണ്, ശരീരത്തിനുണ്ടാകുന്ന ഏതൊരു അസുഖവും ശരീരത്തിന്റെ ഉള്ളിലെ ഏതെങ്കിലുമൊക്കെ കേടുപാടുകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചിലർ വന്നിട്ട് യേശു കർത്താവിനെ ആ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്, എന്നാൽ യേശു കർത്താവ് അന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മരണകരമായ, ദുഃഖകരമായ, വേദനയേറിയ ആ സാഹചര്യത്തിലൂടെ യേശു കർത്താവ് ആ കുടുംബത്തെ കടത്തിവിട്ടത്? ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് പറയുമ്പോഴും ആ വ്യക്തി മരിച്ചില്ലേ? എന്താണ് യേശു കർത്താവ് ഇതിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത്? പ്രിയ സ്നേഹിതരെ, ലാസർ മരിച്ചു, ലാസർ അടക്കപ്പെട്ടു. യേശു കർത്താവ് 4 ദിവസം കഴിഞ്ഞ് അവിടെ എത്തുകയും ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുകയാണ്. ദീനമായിരുന്നപ്പോൾ കേടുപാടുകൾ സംഭവിച്ച ആരോഗ്യകരമല്ലാത്ത ഏതെങ്കിലുമൊക്കെ അവയവങ്ങളെ യേശു കർത്താവ് സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും ഫലമാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പുതുമയുള്ളതായി യേശു കർത്താവ് ജീവൻ നൽകുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായ വ്യത്യാസമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ചില പ്രത്യേക ദുഃഖത്തിലൂടെയും കണ്ണുനീരിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ നമ്മെ കടത്തിവിടുന്നത്. ലാസറിനെ പോലെ ഒരു പുതുമയുള്ള ജീവിതത്തിലേക്ക് നാം വരണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പുതുമയുള്ള ജീവിതം നയിക്കേണ്ടതിന് ഞങ്ങളെ അവിടുന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ കരുണ കാണിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.